ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ആദ്യ പുസ്തകം അധ്യായം ഇരുപത്തിനാല് ബാർ കുർ അബ്രാഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി സകലത്തിലും ദൈവ അബ്രഹാമിനെ അനുഗ്രഹിച്ചിരുന്നു തനിക്കുള്ള സകലത്തിന്മേലും അധികാരമുള്ളവനും തൻ്റെ ഗൃഹവിചാരകനും വൃദ്ധരിൽ പ്രായം കൂടിയവനുമായവനെ അബ്രഹാം വിളിച്ചു പറഞ്ഞു നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെക്കുക ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു കനാരുടെ പുത്രിമാരിൽ നിന്ന് എൻ്റെ മകൻ ഒരു ഭാര്യയെ എടുക്കരുത് അവരുടെ ഇടയിലാണല്ലോ ഞാൻ പാർക്കുന്നത് നീ എൻ്റെ ദേശത്ത് എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെന്ന് എൻ്റെ മകൻ ഇസ്സഹാക്കിന് ഒരു ഭാര്യയെ എടുക്കണം അവനോട് സ്ത്രീക്ക് എൻ്റെ പിന്നാലെ ഈ ദേശത്തേക്ക് പോരുവാൻ മനസ്സില്ലെങ്കിൽ നീ പുറപ്പെട്ടു പോന്ന ആ ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതിരിപ്പാൻ കരുതലായിരിക്കണം അവിടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും എൻ്റെ ചാർച്ചക്കാരുടെ ദേശത്ത് നിന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോരുകയും ഈ ദേശം നിൻ്റെ സന്തതിക്ക് ഞാൻ നൽകും എന്ന് എന്നോട് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തവനായ സ്വർഗസ്ഥനായ ദൈവുമായ കർത്താവ് നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കത്തക്കവണ്ണം തൻ്റെ മാലാഖയെ നിനക്ക് മുൻപായി അയക്കും സ്ത്രീക്ക് നിന്നോടുകൂടെ പോരുവാൻ സമ്മതമില്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്കും അടക്കി കൊണ്ടുപോകുക മാത്രം ചെയ്യരുത് ദാസൻ തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ തുടയുടെ കീഴിൽ നിന്ന് കൈവച്ച് ഈ കാര്യത്തിൽ അവനോട് സത്യം ചെയ്തു ആ ദാസൻ തൻ്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തൊട്ടകങ്ങളെയും കൂട്ടി തൻ്റെ യജമാനൻ്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് കുറേശിയും എടുത്തുകൊണ്ട് ഓറോം നഹനീറിലേക്ക് നഹോറിൻ്റെ പട്ടാണത്തിലേക്ക് പോയി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ അവനൊട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി അവൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ മുമ്പിൽ ക്രമീകരിച്ച് തരണമേ എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്യണമീ ഇതാ ഞാൻ കിണറിന് അരികിൽ നിൽക്കുന്നു ഈ പട്ടണത്തിലെ സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ചായച്ച് എനിക്ക് കുടിപ്പാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിപ്പാൻ കൊടുക്കാം എന്ന് പറയുന്ന യുവതിയെ തന്നെ ആയിരിക്കട്ടെ നിന്റെ ദാസന് ഇസ്ഹാക്കിന് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നവൾ നീ എൻ്റെ യജുമാനോട് കൃപ ചെയ്തോ എന്ന് ഞാൻ ഇതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ ഇതാ അബ്രഹാമിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബെദുവേലിന് ജനിച്ചവളായ റഫ്ക തോളിൽ പാത്രവുമായി പുറപ്പെട്ടു വരുന്നു ആ യുവതി കാഴ്ചയ്ക്ക് അതിസുന്ദരിയും പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്നികയും ആയിരുന്നു അവൾക്ക് നെറ്റിലിറങ്ങി പാത്രം നിറച്ചു കൊണ്ട് കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്നു നിന്റെ പാത്രത്തിൽ നിന്ന് എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരയണം എന്ന് പറഞ്ഞു യജമാനെ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പാത്രം അവളുടെ കൈകളിൽ ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ വേണ്ടിവളും ഞാൻ കോരിയെടുക്കാം എന്ന് അവൾ പറഞ്ഞു അവൾ തൻ്റെ പാത്രത്തിലെ വെള്ളം വേഗത്തിൽ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന തൊട്ടിയിലൊഴിച്ച് വീണ്ടും കിണറ്റിലേക്ക് ഓടി ഇറങ്ങി ഓട്ടങ്ങൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു കർത്താവ് തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് ആ മനുഷ്യൻ നിശബ്ദനായി അവളെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു ഒട്ടകങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ദാസൻ ദാസനരശൽ വീതം തൂക്കമുള്ള സ്വർണ കുണുക്കും അവളുടെ കൈകൾക്ക് പത്തു ശേഖർ തൂക്കമുള്ള രണ്ട് സ്വർണവളകളും എടുത്ത് അവൻ അവളോട് നീ ആരുടെ എന്നും നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പാർക്കുവാൻ സ്ഥലമുണ്ടോ എന്നും എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബിധുവേലിൻ്റെ മകൾ എന്ന് അവൾ അവനോട് പറഞ്ഞു ധാരാളം വൈക്കോലും കാലിത്തീറ്റയും താമസിക്കുവാൻ സ്ഥലവും ഉണ്ട് എന്നവൾ പറഞ്ഞു ആ മനുഷ്യൻ നിലത്ത് മുട്ടുകുത്തി കർത്താവിനെ വന്ദിച്ചു അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എന്തിനാൽ എൻ്റെ യജമാനിൽ നിന്ന് തൻ്റെ കൃപയും വിശ്വസ്തതയും ഞാൻ വിരോധിച്ചിട്ടില്ല എൻ്റെ യജമാനൻ്റെ പുത്രന് വേണ്ടി അവൻ്റെ സഹോദരൻ്റെ പുത്രിയെ തന്നെ എടുക്കത്തക്കവണ്ണം എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഈ യാത്രയിൽ അവൻ എന്നെ നയിച്ചുവല്ലോ ആ ബാലിക ഓടിച്ചെന്ന് ഈ കാര്യങ്ങളെല്ലാം തൻ്റെ പിതൃഭവനത്തെ അറിയിച്ചു റസ്കയ്ക്ക് ലാബാൻ എന്ന് പേരായ ഒരു സഹോദരനുണ്ടായിരുന്നു പുറത്ത് കിണറിൻ്റെ അടുത്ത് ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ലാഭാൻ ഓടിയെത്തി തൻ്റെ സഹോദരിയുടെ പക്കൽ കുണുക്കും അവളുടെ കൈകളിൽ വളകളും കണ്ടും ആ മനുഷ്യൻ എന്നോട് ഇന്നിന്ന പ്രകാരം എന്ന് തൻ്റെ സഹോദരി റഫ്ക പറഞ്ഞത് കേട്ടും കൊണ്ട് അവൻ ആ മനുഷ്യൻ്റെ അടുത്തെത്തി ഇതാ അവൻ കിണറ്റിങ്കൽ ഓട്ടകങ്ങൾക്കരികെ നിൽക്കുന്നു അവൻ അവനോട് പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക പുറത്ത് തെരുവിൽ നിൽക്കുന്നതെന്തിന് വീടും ഓട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ ഒരുക്കിയിട്ടുണ്ട് ആ പുരുഷൻ ഭവനത്തിൽ പ്രവേശിച്ചു അവൻ ലാബാൻ ങ്ങളുടെ ജീനി അഴിച്ചു അവയ്ക്ക് വൈക്കോലും കാലിത്തീറ്റയും ഇട്ടുകൊടുത്തു അവനും അവനോടുകൂടെയുള്ളവർക്കും കാല് കഴുകുവാൻ വെള്ളം കൊടുത്തു പിന്നീട് അവൻ്റെ മുൻപിൽ ഭക്ഷണം വിളമ്പി എൻ്റെ ദൗത്യം പറയുന്നത് വരെ ഞാൻ ഭക്ഷിക്കുകയായില്ല എന്ന് അവൻ പറഞ്ഞു പറയൂ എന്ന് അവർ പറഞ്ഞു അവൻ ഇപ്രകാരം പറഞ്ഞു അബ്രഹാമിൻ്റെ ദാസനാണ് ഞാൻ കർത്താവ് എൻ്റെ യജമാനെ അനുഗ്രഹിച്ച് അത്യന്തം ഐശ്വര്യവാനാക്കിയിരിക്കുന്നു അവൻ ആടുകൾ മാടുകൾ പൊന്ന് വെള്ളി ദാസന്മാർ ദാസിമാർ പെൺകഴുതകൾ ഒട്ടകങ്ങൾ കഴുതകൾ എല്ലാം ഉണ്ടായിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യ സാറ വ്രദ്ധയായ ശേഷം എൻ്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതെല്ലാം അവന് കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു പറയിച്ചത് ഞാൻ വന്ന് പാർക്കുന്ന ഈ ദേശത്തെ ദേശത്തേക്കാനെ പുത്രിമാരിൽ നിന്ന് എൻ്റെ മകനെ നീ ഒരു ഭാര്യയെ എടുക്കരുത് നീ എൻ്റെ പിതാവിൻ്റെ ഭവനക്കാരുടെ അടുത്തേക്ക് എൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോകണം അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കണം ഞാൻ എൻ്റെ യജമാനനോട് സ്ത്രീക്ക് എൻ്റെ കൂടെ വരുവാൻ ഇഷ്ടമല്ലെങ്കിലോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ യജമാനൻ എന്നോട് പറഞ്ഞത് ഞാൻ ആരുടെ മുമ്പാകെ സേവിച്ചു വരുന്നുവോ ആ കർത്താവ് തൻ്റെ മാലാ യെ നിന്നോടൊപ്പം അയയ്ക്കും അവൻ നിന്റെ യാത്ര സഫലമാക്കും എൻ്റെ ചർച്ചക്കാരിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ മകന് വേണ്ടി നീ ഒരു സ്ത്രീയെ സ്ത്രീയെടുക്കുകയും ചെയ്യും എൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് നീ പോകുമ്പോൾ ഈ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും അവർ നിനക്ക് തരുന്നില്ല എങ്കിലും നീ ഈ സത്യത്തിൽ നിന്ന് മോചിതനായിരിക്കും ഞാൻ ഇന്ന് ആ കിണറ്റിങ്കൽ എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാഹാമിൻ്റെ ദൈവമായ കർത്താവേ എന്തിനായി ഞാൻ വന്നുവോ ആ യാത്രയെ നീ സഫലമാക്കി എങ്കിൽ ഇതാ ഞാൻ ഈ കിണറ്റിങ്കൽ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു യുവതി വരികയും നിന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിപ്പാൻ അല്പം വെള്ളം തരിക എന്ന് പറയുമ്പോൾ എന്നോട് കുടിക്കുക നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കോരി കൊടുക്കാം എന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ എൻ്റെ യജമാനൻ്റെ മകന് വേണ്ടി കർത്താവ് ഒരുക്കിയ ഭാര്യയായിരിക്കട്ടെ എൻ്റെ മനസ്സിൽ ഇത്രയും പറഞ്ഞു തീരു മുമ്പേ ഇതാ തോളിൽ പാത്രവുമായി റഫ്ക വന്ന് നീരുറവെങ്കിൽ ഇറങ്ങി വെള്ളം കോരി നിന്റെ പാത്രത്തിൽ നിന്ന് എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരിക എന്ന് ഞാൻ പറഞ്ഞു അവൾ വേഗം പാത്രം ഇറക്കി കുടിക്കുക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കുക എന്ന് അവൾ എന്നോട് പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തു നീ ആരുടെ മകൾ എന്ന് ഞാൻ അവളോട് ചോദിച്ചു മിൽക്ക നാഹോറിന് പ്രസവിച്ച ബെഥുവേലിൻ്റെ മകൾ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവളുടെ കൈകളിൽ വളകളും കാതുകളിൽ കുണുക്കുകളും ഇരുവിച്ചു പിന്നീട് ഞാൻ കർത്താവിനെ മുട്ടുകുത്തി നമസ്കരിച്ചു എൻ്റെ യജമാനൻ്റെ മകന് വേണ്ടി തൻ്റെ സഹോദരൻ്റെ മകളെ എടുപ്പാൻ തക്കവണ്ണം തൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്കുള്ള ശരിയായ വഴിയിൽ എന്നെ നയിച്ചതിന് എൻ്റെ യജമാനായ അബ്രാഹാമിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി നിങ്ങൾ എൻ്റെ യജമാനനോട് കൃപയും വിശ്വസ്തയും കാണിക്കുമെങ്കിൽ അക്കാര്യം ഇപ്പോൾ എന്നെ അറിയിക്കുക ഇല്ലെങ്കിൽ അതും പറയുക ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം ലാബാനും ബെധുവേലും മറുപടി പറഞ്ഞത് ഈ കാര്യം കർത്താവിങ്കിൽ നിന്ന് വന്നിരിക്കുന്നു നന്മയോ തിന്മയോ നിന്നോട് പറയുവാൻ ഞങ്ങൾക്ക് കഴിവില്ല റഫ്കായിദ നിന്റെ യജമാനന്റെ പുത്രന് ഭാര്യയായി തീരട്ടെ അബ്രഹാമിൻ്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ കർത്താവിൻ്റെ നിലത്ത് വീണ് നമസ്കരിച്ചു ദാസൻ പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റഫ്കയ്ക്ക് കൊടുത്തു അവളുടെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും അവൻ സമ്മാനങ്ങൾ കൊടുത്തു അവനും അവനോടുകൂടെയുള്ള ആളുകളും ഭക്ഷിച്ചു കുടിച്ച് അവിടെ പാർത്തു രാവിലെ അവൻ എഴുന്നേറ്റ് അവരോട് പറഞ്ഞു എൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക് എന്നെ മടക്കി അയക്കുക അവളുടെ സഹോദരങ്ങളും അമ്മയും പറഞ്ഞു ബാലിക ഏതാനും ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കട്ടെ പിന്നീട് പോകാം അവനവരോട് എന്നെ താമസിപ്പിക്കരുതേ കർത്താവ് എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കിയാൽ എൻ്റെ യജമാനൻ്റെ അടുക്കിലേക്ക് പോകുവാൻ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലികയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു അവർ റഫ്കയെ വിളിച്ച് നീ ഈ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു അവർ തങ്ങളുടെ സഹോദരിയായ റഫ്കയെയും അവളുടെ ധാത്രിയെയും അബ്രാഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും യാത്രയാക്കി അവർ തങ്ങളുടെ സഹോദരി റഫ്കയെ അനുഗ്രഹിച്ചോ അവളോട് പറഞ്ഞു ഞങ്ങളുടെ സഹോദരി നീ ആയിരങ്ങളും പതിനായിരങ്ങളുമായി തീരട്ടെ നിന്റെ സന്തതികൾ അവരുടെ ശത്രുക്കളുടെ പടിവാതുകൾ കൈവശമാക്കട്ടെ അനന്തരം റഫ്കയും അവളുടെ ബാല്യക്കാരികളും എഴുന്നേറ്റ് ഒട്ടക പുറത്തിരുന്ന് ആ പുരുഷനെ അനുഗമിച്ചു ആ ദാസൻ റഫ്കയെ കൂട്ടിക്കൊണ്ടുപോയി ഇസഹാക്ക് ബിറോദ് ഹായ് ഹോസോൻ വരെ വന്നു തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു അവൻ വൈകുന്നേരം വയലിൽ നടക്കാൻ പോയി അവൻ ദൃഷ്ടി ഉയർത്തി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു കണ്ണുകൾ ഉയർത്തി ഇസ്ഹാക്കിനെ കണ്ട് നിന്ന് ഇറങ്ങി വയലിൽ നമ്മെതിരേറ്റ് വരുന്ന ഈ മനുഷ്യൻ ആരാകുന്നു എന്ന് ചോദിച്ചു അവൻ തന്നെയാകുന്നു എൻ്റെ യജമാനൻ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടമെടുത്ത് തന്നെ താൻ മറച്ചു താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ദാസൻ ഇസ്ഹാക്കിന് വിവരിച്ചു കൊടുത്തു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായി സാറയുടെ കൂടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചു അവൻ റഫ്കയെ കൈക്കൊണ്ടു അവൾ അവന് ഭാര്യയായി തീർന്നു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ തൻ്റെ അമ്മയുടെ മരണശേഷം ഇസഹാക്കിന് ആശ്വാസമുണ്ടായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരകുമോർ